മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാ. അപ്പൊ ഇവരിങ്ങനെ ഇത് രണ്ടും കൂടെ വെച്ചിട്ട് ചോദിച്ചാൽ അതിപ്പോ അഞ്ചു നേരം നിസ്കരിച്ചാൽ 50 നന്മ. ഇവർക്ക് ഈ നന്മ എന്താന്ന് മനസ്സിലായില്ല, ഈ അഞ്ച് നേരത്തെ നമസ്കാരത്തെ നന്മ എന്താന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. എന്നാൽ ഒരു പല്ലിയെ കൊന്ന 100 നന്മ. അപ്പൊ ഈ നന്മ ഏതാ, അതും മനസ്സിലായിട്ടില്ല. അങ്ങനെ ഇവർ ഈ പ്രതിഫലം വെച്ച് ആദ്യം ഇതിനെ പരിഹസിച്ചു. പ്രതിഫലത്തിന്റെ കാര്യം പറഞ്ഞിട്ട് ആദ്യം പരിഹസിച്ചു. അതെങ്ങനെയാണ് ഹദീസുകളെ നിഷേധിക്കാൻ വന്നിരുന്നവർ അങ്ങനെയാണ് അതിനെ പരിഹസിക്കുക. ചേകന്നൂർ മൗലവി ഇറക്കിയ നോട്ടീസായത്, ചേകന്നൂർ മൗലവി ഇറക്കിയ നോട്ടീസ്. ഈ നോട്ടീസിന്റെ ടൈറ്റിൽ തന്നെ പള്ളിപ്പണിയേക്കാൾ 70 ഇരട്ടി പുണ്യമുള്ളത് സാധു സംരക്ഷണമാണെന്ന് വിശുദ്ധ ഖുർആൻ. പള്ളി പണിയേണ്ട കാര്യമില്ല, അതിനേക്കാൾ 70 ഇരട്ടി പുണ്യമാണ് സാധു സംരക്ഷണത്തിന്. അതുകൊണ്ട് പള്ളി വെക്കണേക്കാൾ കൂടുതൽ കൂലി എന്തിനാണ്? സാധു സംരക്ഷണത്തിനാണ്. വള്ളി വെക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ചേകന്നൂർ മൗലവി ഇറക്കിയ നോട്ടീസാണ്. ഈ നന്മ എന്താ, പ്രതിഫലം എന്താ, പ്രതിഫലത്തിന്റെ വ്യത്യാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ ഓരോ കാര്യങ്ങളെയും ഈ രൂപത്തിൽ പരസ്യമായി പരിഹസിക്കുന്ന പ്രവണത ചേകന്നൂർ തുടങ്ങി വെച്ചു. ഇത് മടവൂരികൾ ഏറ്റെടുത്തു. റസൂലുള്ളാഹിയുടെ ഹദീസ് ഈ നോട്ടീസിൽ പ്രസിദ്ധീകരിച്ചത് ഏറ്റെടുത്തിട്ട് എന്തെടുത്തു എന്നറിയോ, പരസ്യമായി ലേഖനങ്ങൾ എഴുതി ഹദീസിനെതിരെ. ഹദീസിനെതിരെ ലേഖനം എഴുതി. വയനാട് വെച്ചുകൊണ്ട് ഇവർ നടത്തിയ ഒരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗിൽ മീറ്റിംഗിനോട് അനുബന്ധിച്ചുകൊണ്ട് ഇറങ്ങിയ ആ അവരുടെ സപ്ലിമെന്റ് ആണിത്, സപ്ലിമെന്റ് ബുള്ളറ്റിന്, ഈദ് ബുള്ളറ്റിൻ. ആ ഈദ് ബുള്ളറ്റിനിൽ പറയും, നോക്കൂ: കരുവന്തുരുത്തിയിലും കൊടുന്തിരിപ്പള്ളിയിലും പള്ളികൾക്കാണ് ഭീഷണിയെങ്കിൽ പരപ്പനങ്ങാടിയിൽ പാവം പള്ളികൾക്കാണ് വധഭീഷണി. പരപ്പനങ്ങാടി യൂണിറ്റാണ് ഈ നോട്ടീസ് ഇറക്കിയത്, കണ്ടോ? അതുകൊണ്ട് അതിനെ പരിഹസിക്കാണ്, ഹദീസിനെ പരിഹസിക്കാണ്. എന്നിട്ട് പള്ളികൾക്കാണ് വധഭീഷണി, പള്ളി ഉണ്ടാക്കുന്നതിനേക്കാൾ കൂലി പള്ളിവെട്ടിനുണ്ടെന്നാണ് ചങ്ങരംകുളം നോട്ടീസ്. അഡ്ഹോക്കുകൾ പരസ്പരം കാണുമ്പോഴും യോഗം കൂടുമ്പോഴും പള്ളിവധത്തിന്റെ കണക്ക് പറഞ്ഞാണ് ഇരിക്കുന്നതെന്ന് നാട്ടുവർത്തമാനം സാമാന്യ ബുദ്ധിയെ പോലും ചോദ്യം ചെയ്യുന്ന വാദങ്ങൾ കൊണ്ടു നടക്കുന്ന ഇവരെങ്ങനെയാണ് മുജാഹിദുകളാകുന്നത്? സാമാന്യ ബുദ്ധിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞാൽ മടവൂരി ബുദ്ധിക്കാര് ബുദ്ധി ഉണ്ടായിട്ട് വേണ്ടത് പറ്റല്. അപ്പൊ സാമാന്യ ബുദ്ധിക്ക് പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ ഈ വാദങ്ങൾ കൊണ്ടു നടക്കുന്നവരെങ്ങനെയാണ് മുജാഹിദുകളാകുന്നത്? ഇവിടെ ഹദീസ് കൊണ്ടു നടക്കുന്ന, ഖുർആൻ കൊണ്ടു നടക്കുന്നവരാണ് മുജാഹിദ്. ആദ്യം അത് പഠിക്കണം. ഇത് എന്താ പറയണത്? ഈ ഖുർആനും ഹദീസും പറഞ്ഞതിന്റെ പേരിൽ അത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ബുള്ളറ്റിൻ ഇറക്കി. അതുകൊണ്ട് അവസാനിച്ചോ? ഇല്ല, ബുള്ളറ്റ് കൊണ്ട് അവസാനിപ്പിക്കാതെ പിന്നെന്താ, അടുത്ത സിനിമ ഇറക്കി. സിനിമ എന്തിനെതിരെ? ഹദീസിനെതിരെ സിനിമ. എന്നിട്ട് അതിന്റെ പരസ്യം എവിടെയാണ്? അത് വർത്തമാനം. ആ വർത്തമാനം പത്രത്തിന്റെ പ്രത്യേകമായൊരു പതിപ്പ് പരമരത്തിറങ്ങിയപ്പോൾ അവിടെ പ്രത്യേകമായി സിനിമ പോസ്റ്റർ പരസ്യം കൊടുക്കുകയാണ്. 100 ദിവസം കൊണ്ട് 10 ലക്ഷം പ്രേക്ഷകർ. നന്ദി, 100,000 നന്ദി. പ്രത്യേക ശ്രദ്ധക്ക്, പനമരത്തെ മുജാഹിദ് സമ്മേളന നഗരിയിൽ സീഡ് ലഭ്യമാണ്. കിട്ടാത്തവർക്ക് ഇത് സുവർണാവസരം, സുവർണാവസരം. ഏയ്, ഹുസൈൻ മടവൂരിന്റെ വാതിലിന്റെ സീഡിയാ ആണോ? അല്ല, നേരെ മറിച്ചോ, അക്കരെ നിന്നൊരു സുൽത്താൻ, അക്കരെ നിന്നൊരു സുൽത്താൻ. നാട്ടിലൊന്നും സുൽത്താൻ ഇല്ലാതിട്ട് വിദേശ സുൽത്താനാണ്. എന്നിട്ടോ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ശബ്ദമുയർത്തി കേരളക്കരയിൽ തൗഹീദിന്റെ കൊടുങ്കാറ്റ് ഉയർത്തിയ വിസ്മയത്തിന്റെ സുൽത്താൻ. അപ്പൊ തൗഹീദിന്റെ കൊടുങ്കാറ്റ് ഇപ്പോ എവിടെയാണ്? സിനിമയിലാണ് എന്നാ. കൊടുങ്കാറ്റ് ഇങ്ങനെ അടിച്ചു വെച്ചാണ് എന്നാ പടത്തിലെ. ഏയ്, എന്നിട്ടോ ഇങ്ങനെ കൊടുത്തിട്ട് അതിന്റെ പരസ്യം, ആ പരസ്യം ഞങ്ങൾ കാണുന്നത്. ഇനിയോ, എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ പരിഹസിച്ചുകൊണ്ട് പടമിറക്കി സിനിമ. റസൂലുള്ളാഹിന്റെ ഹദീസിനെ പരിഹസിച്ചുകൊണ്ട് സിനിമയിറക്കി. മാന്യ മുഅ്മിനെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കണം, ഈ മടവൂറിസം ഇസ്ലാമികമാണോ? ഇത് ഇസ്ലാമികമാണോ? ഇത് മുജാഹിദ് പ്രസ്ഥാനമാണോ? ഇത് ഇസ്ലാഹി ആദർശമാണോ? ഇത് തൗഹീദിന്റെ വാഗ്ദാക്കൾക്ക് അനുയോജ്യമായതാണോ? ഇത് ഖുർആൻ സ്വീകരിക്കുന്നവർക്ക് പറ്റിയതാണോ? ഇത് സുന്നത്തിന്റെ മാർഗമാണോ? എന്താണ് നിങ്ങൾ കേട്ടു നോക്കൂ. ഇത് ജിന്നല്ല, പല്ലിയാണ്. ഒറ്റയടിക്ക് ഞാൻ ഈ പല്ലിയെ കൊന്നു. ഒരു പല്ലിയെ കൊല്ലാൻ ഡോക്ടർ സുഹേറിനുണ്ടാവും അടിക്കേണ്ടി വന്നിട്ടില്ല. പല്ലിനെ നമ്മൾ ഒരൊറ്റടിക്ക് കൊന്നാല് 20,000 ഇരട്ടിയാ കൂലി. അടിന്റെ എണ്ണം കൂടുന്തോറും കൂലി കുറയൂ. അങ്ങനെയാണ്? അല്ല ഡോക്ടറെ, ഈ പല്ലി നമ്മളോട് എന്ത് തെറ്റാ ചെയ്തത്? ഇബ്രാഹിം നബിയെ തീയിലിട്ടപ്പോൾ ആ തീ ഊതി കത്തിച്ചത് ഒരു പല്ലിയാണ്. ആണോ? അതുകൊണ്ട് അതിന്റെ അടുത്ത തലമുറകൾ അടിച്ചു കൊന്നാൽ നമുക്ക് സ്വർഗത്തിൽ പോവാ. ഓഹോ, അങ്ങനെയാണെങ്കിൽ കായംകുളം കൊച്ചുണ്ണിയുടെ സന്താന പരമ്പരകളുടെ കയ്യൊക്കെ വെട്ടണ്ടേ. മൂപ്പര് എത്ര കളവാ നടത്തിയത്. എങ്ങനുണ്ട് കൊടുങ്കാറ്റ്? ആർക്കെതിരെയാ കൊടുങ്കാറ്റ്?
അല്ലാഹു റസൂലിന്റെ ഹദീസിനെതിരെയാ കൊടുങ്കാറ്റ്. കാരണം ഇവർ പരിഹസിച്ചപ്പോൾ അറിഞ്ഞില്ല ആരെയാണ് പരിഹസിച്ചതെന്ന്, ആക്ഷേപിച്ചപ്പോൾ അറിഞ്ഞില്ല ആരെയാണ് ആക്ഷേപിച്ചതെന്ന്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രവാചകന്റെ നാവിലൂടെ പുറത്തേക്ക് വന്ന വാചകത്തെയാണ്, അല്ലാഹു വഹയ മുഖാന്തരം പ്രവാചകന് നൽകിയ വർത്തമാനത്തെയാണ് ഇവർ പരിഹസിച്ചത്. എവിടുന്ന് തന്നെ അത് തെളിഞ്ഞു? അതേ റിയാദു സാലിഹീൻ എന്ന കുട്ടികൾ പോലും ഓതിപ്പഠിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട് നമ്മുടെ നാട്ടിൽ. ആ റിയാദു സാലിഹീൻ സാക്ഷാൽ സലാംസുല്ലമി തന്നെ പരിഭാഷ ഇറക്കിയിട്ടുണ്ട്. ആ പരിഭാഷയിൽ 560-ാമത്തെ പേജിൽ ഈ ഹദീത്ത് കൊടുക്കുകയാണ്. 560-ാമത്തെ പേജിൽ ഈ ഹദീത്ത് കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീത്ത്, ആ ഹദീത്തിനെ നേർക്ക് നേരെ പരിഹസിക്കുകയാണ്. നിങ്ങൾ കേട്ടോളൂ, ആ പരിഹാസത്തിന്റെ വാചകം ഒന്നുകൂടി കേട്ടോളൂ, എന്നിട്ട് ഞാൻ ഹദീസ് പറഞ്ഞു തരാം. ഇത് ജിന്നല്ല, പല്ലിയാണ്. ഒറ്റയടിക്ക് ഞാൻ ഈ പല്ലിയെ കൊന്നു. ഒരു പല്ലിയെ കൊല്ല ഡോക്ടർ സുഹൈർ രണ്ടാമൊന്നും അടിക്കേണ്ടി വന്നിട്ടില്ല. പല്ലിനെ നമ്മൾ ഒരൊറ്റടിക്ക് കൊന്നാല് 20,000 ഇരട്ടിയ കൂലി. അടിന്റെ എണ്ണം കൂടുന്തോറും കൂലി കുറയൂ. അതോ പരിഹസിക്കുകയാണ്, പരിഹസിക്കുകയാണ്. മാന്യ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, എന്തിനാ പരിഹസി? ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖതല വസാ ഫീ അവ്വലി ദർബത്തിൻ ഫലഹു കദാ വകദാ ഹസന വമൻ ഖതലഹ ഫീ ദർബത്തി സാനിയ ഫലഹു കദാ വകദാ ഹസന ദൂനൽ ഉല വയിൻ ഖതലഹ ഫീ ദർബത്തി സാലിസ ഫലഹു കദാ വകദാ ഹസന. എന്താ അതിന്റെ അർത്ഥം കേട്ടോളൂ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, വല്ലവനും പല്ലിയെ ഒരടിക്ക് തന്നെ കൊന്നുകളഞ്ഞാൽ അവന് ഇന്നിന്ന പ്രതിഫലമുണ്ട്. രണ്ടാമത്തെ അടിയിലാണ് കൊന്നതെങ്കിൽ ആദ്യത്തെ പ്രതിഫലത്തെക്കാൾ താഴെയുള്ള ഇന്ന ഇന്ന പ്രതിഫലമുണ്ട്. മൂന്നാമത്തേതിലാണ് കൊന്നതെങ്കിലോ ഇന്നിന്ന പ്രതിഫലം അവന് ലഭിക്കും. മറ്റൊരു നിവേദനത്തിൽ ആദ്യത്തെ അടിക്ക് തന്നെ ഒരാൾ പല്ലിയെ കൊന്നാൽ അവന് 100 നന്മ ലഭിക്കുന്നതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. 100 നന്മ ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന ഹദീസ് നമ്മൾ പറയുകയല്ല, റിയാദു സ്വാലിഹീൻ എടുത്തുകൊടുത്തത്. സാക്ഷാൽ സലാം സുല്ലമി തന്നെ പരിഭാഷ എഴുതി വെച്ചിരിക്കുന്നു. എങ്ങനുണ്ട് കൊടുങ്കാറ്റ്? ഹദീസിനെതിരെയുള്ള കൊടുങ്കാറ്റ്, മടവൂരിസമാകുന്ന കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചുകൊണ്ട് ഹദീസിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. മാന്യ മുഅ്മിനേ, മുഅ്മിനേ, അല്ലാഹുവിൻ റസൂലിന്റെ നാവ് കൊണ്ട് മുഴിഞ്ഞൊരു വാചകത്തെ പരിഹസിക്കുന്ന ഈ സമ്പ്രദായത്തോട് യോജിക്കാൻ നിനക്ക് സാധിക്കുമോ? അതിനോട് ചേർന്ന് നിൽക്കാൻ നിനക്ക് കഴിയുമോ? അങ്ങോട്ട് മറികണ്ഠം ചാടിയിട്ട് മാന്യം നടിക്കാൻ കഴിയുമോ? സ്റ്റേജ് ഒരുപാടുണ്ടല്ലോ നാട്ടില്, രാഷ്ട്രീയ സ്റ്റേജ് ഉണ്ടല്ലോ, അതല്ലാത്ത എത്രയോ സ്റ്റേജുകൾ ഉണ്ടല്ലോ. ആ സ്റ്റേജിൽ കയറിയിട്ട് പൊതു തീർത്താൽ പോരെ? ഈ പിഴച്ച വിശ്വാസം, അല്ലാഹുവിൻ റസൂലിന്റെ ഹദീസുകളെ പുച്ഛിക്കുന്ന പരിഹസിക്കുന്ന വിശ്വാസം, ആ വിശ്വാസത്തോട് യോജിക്കാൻ മുഅ്മിനെ നിനക്ക് സാധിക്കുമോ? എന്താ ഇതിങ്ങനെ പറയാൻ കാര്യം വെച്ചാൽ, ഇപ്പോ സംഗതി കുടുങ്ങി, കുടുങ്ങിയിട്ട് ഇപ്പോ ഒരു സി ഡി ഇറക്കിയിട്ട് പറയാണ് പല്ലി കൊല്ലാൻ ഹദീസിലൊക്കെ ഉണ്ട്, പക്ഷേ അത് നമ്മുടെ നാട്ടിലെ ഈ പല്ലിയല്ല, അത് ഏതാണ്ട് 90 തരം പല്ലിയുണ്ട്. ആ 90 തരം പള്ളിയില് ഒരു പല്ലി ചിറകുള്ള പല്ലിയാണ്. സുബ്ഹാനല്ലാഹ്, ചിറകുള്ള പല്ലി. ആയിക്കോട്ടെ, സാധുക്കൾ വടവുകള് ശാസ്ത്ര ഗവേഷണം നടത്തിയിട്ട് പല്ലിയെ കുറിച്ച് റിസർച്ച് ചെയ്യുക, എന്നിട്ട് പറയണെന്ത് 90 തരം പല്ലിയില് വിഷമുള്ള പല്ലി ചിറകുള്ള പല്ലിയാണ്. ആ ചിറകുള്ള പല്ലിയെ കൊല്ലാനാണ് റസൂലുള്ള പറഞ്ഞത്. ആ പല്ലി ഇവിടെ കാണണില്ല, തൽക്കാലം ഊരാ നോക്കാണ്, രക്ഷയില്ല. ഇനി ചിറകുള്ള പല്ലിയാണെന്ന് അങ്ങ് വെക്ക. പക്ഷെ ബാക്കിയുള്ള പരിഹാസോ? ഒരടിക്ക് കൊന്നാൽ കൂലി കൂടുതല്, അടി കൂടുന്തോറും കൂലി കുറവ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലിന്റെ ഹദീസിനെ പരിഹസിച്ചത് എവിടെ കൊണ്ടുപോയി വെക്കും? ഇനി അതുകൊണ്ട് അവസാനിപ്പിച്ചോ? വീണ്ടും പരിഹസിച്ചില്ലേ? എന്താ പരിഹാസം കേട്ടോ? അല്ല ഡോക്ടറെ, ഈ പല്ലി നമ്മളോട് എന്ത് തെറ്റാ ചെയ്തത്? ഇബ്രാഹിം നബിയെ തീയിലിട്ടപ്പോൾ ആ തീ ഊതി കത്തിച്ചത് ഒരു പല്ലിയാണ്. ആണോ? അതുകൊണ്ട് അതിന്റെ അടുത്ത തലമുറകൾ അടിച്ചു കൊന്നാൽ നമുക്ക് സ്വർഗത്തിൽ പോവാം. ഓഹോ, അങ്ങനെയാണെങ്കിൽ കായംകുളം കൊച്ചുണ്ണിയുടെ സന്താന പരമ്പരകളുടെ കയ്യൊക്കെ വെട്ടണ്ടേ? മൂപ്പര് എത്ര കളവ നടത്തിയത്! പല്ലിയുടെ കാര്യപരവ് കായംകുളം കൊച്ചുണ്ണിയുടെ കാര്യപരെല്ലാം ചെയ്യില്ലേ? ആരെയാ പരിഹസിച്ചത്? കായംകുളം കൊച്ചുണ്ണിയെ പറഞ്ഞിട്ട് ആരെയാ പരിഹസിച്ചത്? ആരെയാ കളിയാക്കിയത്?
ആർക്കെതിരെയാ കൊടുങ്കാറ്റ്, ആർക്കെതിരെയാ ശബ്ദം കേട്ടോ? ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. മടവൂരികൾക്ക് അത് പറ്റില്ലെങ്കിലും ലോക മുസ്ലിങ്ങൾക്ക് അത് പറ്റും, വിശ്വാസികൾക്ക് പറ്റും, ഈമാനുള്ളവർക്ക് പറ്റും. അതേ മുത്തഫഖുൻ അലൈഹിയായ ഹദീസ്. വഅൻ ഉമ്മി ശരീഖിൻ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമറഹാ ബിഖത്ൽ ലൗസാ സലാ സുല്ലമി കൊടുത്ത് അർത്ഥം വായിച്ചു തരാം. ഉമ്മു ശരീഖ് റളിയല്ലാഹുവിന് നിവേദനം, പല്ലിയെ കൊല്ലാൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം നൽകി. എന്നിട്ട് നബി പറഞ്ഞു, വഖാല റസൂലുള്ള പറയുകയാണ്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മേൽ അത് ഊതി കത്തിക്കുമായിരുന്നു. ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ തിക്കുണ്ടാരത്തിൽ അത് ഊതി കത്തിക്കുമായിരുന്നു. ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഏയ്, കായംകുളം കൊച്ചുണ്ണിയെ കൂട്ടിപിടിച്ചിട്ട്, അതേ തന്റെ നേതാവിനെ തന്നെ കൂട്ടിപിടിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെതിരെ പടമിറക്കി, സിനിമ ഇറക്കി, ആളെ വെച്ച് അഭിനയിപ്പിച്ച്, സമ്മേളന നഗരിയിൽ അത് വിറ്റ് കാശാക്കി പടമുണ്ടാക്കിയവരെ, നിങ്ങളുടെ ഗതി എന്താണ്? നിങ്ങളുടെ ഈമാൻ എവിടെയാണ്? നിങ്ങളുടെ അവസാനം എവിടെയാണ്? നാളെ പരലോകത്ത് നിങ്ങളുടെ അവസ്ഥ എന്താണ്? റസൂലിനെ കാണുമ്പോൾ